നരേന്ദ്രമോദി സർക്കാർ പാചകവാതകത്തിൻ്റെ വിലയിൽ എന്തോ വലിയ കുറവ് വരുത്തിയതായുള്ള പ്രചാരണവും നടക്കുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതിയുണ്ട്. പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് വർഷത്തിൽ 12 പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കും. ഈ പാചകവാതക സിലിണ്ടറുകൾക്ക് 200 രൂപ വീതം സബ്സിഡി ലഭിക്കുമെന്നതാണ് പുതിയ പ്രഖ്യാപനം. എന്നാൽ രാജ്യത്തെ 115 കോടി ജനങ്ങളും ഈ പദ്ധതിക്ക് പുറത്താണ്. അഥവാ ഈ 115 കോടി ജനങ്ങൾക്കും നയാ പൈസ ഇനി പാചകവാതക സബ്സിഡിയായി ലഭിക്കില്ല. സബ്സിഡി ഔദാര്യമല്ല, അവകാശമാണ്. 2013 വരെ പാചകവാതക വിലയ്ക്ക് സബ്സിഡി ലഭിച്ചിരുന്നു. ഉപഭോക്താവ് സബ്സിഡി കുറച്ചുള്ള തുക മാത്രം പാചകവാതകത്തിൻ്റെ വിലയായി നൽകിയാൽ മതിയായിരുന്നു. 2013 ആ രീതി മാറി. മാറ്റിയത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. ഉപഭോക്താവ് പാചകവാതകത്തിൻ്റെ മുഴുവൻ തുകയും നൽകണം. സബ്സിഡി തുക കേന്ദ്ര സർക്കാർ പിന്നീട് ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇടും. കരിഞ്ചന്ത തടയാൻ എന്ന പേരിലായിരുന്നു ഈ നടപടി. എന്നാൽ മൻമോഹൻ സിംഗിൻ്റെ ലക്ഷ്യം ഇന്ന് മോഡി ലക്ഷ്യമിടുന്നതുപോലെ സബ്സിഡികൾ നിർത്തലാക്കുക എന്നതുതന്നെയായിരുന്നു. സബ്സിഡി ജനങ്ങൾക്ക് നൽകരുത്, അതെല്ലാം കോർപ്പറേറ്റുകൾക്ക് മാത്രമേ പാടൂ. ഇത് നവ ഉദാരീകരണത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. മൻമോഹൻ സിംഗ് തുടക്കമിട്ടത് നരേന്ദ്രമോദി പൂർത്തിയാക്കിയിരിക്കുന്നു. സബ്സിഡി നിർത്തലാക്കിയതോടെ പാചകവാതകത്തിൻ്റെ വില കുത്തനെ കൂടി. 2020 ഒക്ടോബറിൽ രാജ്യത്ത് ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ ശരാശരി വില 594 രൂപയായിരുന്നു. ഇന്ന് രാജ്യത്ത് ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ ശരാശരി വില 1010 രൂപയാണ്. സബ്സിഡി പൂർണ്ണമായും നിർത്തിയിരിക്കുന്നു. ബുദ്ധിമുട്ടാ മോനെ, ഞങ്ങൾ എത്ര നാൾ കൊണ്ട് അനുഭവിക്കുക. ഇത് ഓരോ മാസം കഴിയുമ്പോൾ ഇത് കൂടി വരുമല്ലാതെ ഇതും പറയുന്നില്ല. ഇത്രയൊന്നും ഇല്ലായിരുന്നല്ലോ നേരത്തെ. ഇപ്പോൾ ഓരോ മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ മാസം 960 രൂപയായിരുന്നു. ഇപ്പോൾ ഈ മാസം 1000 കൂടുതലാകുമെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ട സഹായം ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളെങ്ങനെ പിടിച്ചിരിക്കും. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഓരോ മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗ്യാസ് എടുക്കാൻ ഭയങ്കര ദുരിതമാണ്. എടുക്കാനുള്ള ഒരു പൈസ ആയിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓരോ മാസം കഴിയുമ്പോൾ ഗ്യാസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ആദ്യം ഞങ്ങൾക്കിപ്പോൾ വീട്ടു ചിലവും ഈ മാസം തോറുള്ള ഗ്യാസും എടുപ്പും ഇതെല്ലാടാകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദുരിതം. ജീവിതത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും ദുരിതമാണ്. ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയൊന്നുമില്ല. പിന്നെ ഇന്നത്തെ ബ്രേക്ക് ന്യൂസിലാണ് കണ്ട് 10 രൂപ വീണ്ടും കൂട്ടിയെന്ന്. അങ്ങനെ 1010 രൂപയായി ഇപ്പം. ഇനി എന്തോ ചെയ്യണമെന്നറിയത്തില്ല. അടുത്ത ഗ്യാസ് എടുക്കണോ വേണ്ടായോ എന്ന് ഞങ്ങളൊന്നുകൂടെ ആലോചിക്കുക. നമ്മൾ ഓരോ ഗ്യാസ് കുറ്റി എടുത്തു കഴിയുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും 5-6 ദിവസം വ്യത്യാസത്തിൽ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണപ്പെട്ട ഒരാൾക്കാർക്ക് ഗ്യാസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പം ഗ്യാസ് കുറ്റി തന്നെ ഇപ്പം അടുപ്പാക്കി പലരും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം മഴ സമയത്ത് തന്നെ ഇപ്പം വിറകിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മൾ ഗ്യാസ് എടുക്കണോ നമ്മുടെ അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ എത്ര മുടക്കി ആയാലും ഗ്യാസ് എടുക്കും. പക്ഷേ ഇത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇപ്പം പണിയില്ലാത്ത സാധാരണക്കാർക്കും ഇപ്പോൾ പണിയില്ല. അങ്ങനെ വേർക്കും വരുമാനമില്ല. അപ്പോൾ ഒരു കുറ്റി എടുക്കാൻ എന്തുവേണ്ടി ബുദ്ധിമുട്ടുന്നു. പ്രധാനമന്ത്രി ഉജ്ജ്വല പദ്ധതി മികച്ച ഭരണ നേട്ടമായി നരേന്ദ്രമോദി സർക്കാർ ഉയർത്തിക്കാണിക്കുന്ന പദ്ധതിയാണിത്. രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും പദ്ധതിയുടെ പ്രചാരണ ബോർഡുകൾ കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചു. രാജ്യത്തെ 9 കോടി ദരിദ്രർക്ക് തികച്ചും സൗജന്യമായി പാചകവാതക സിലിണ്ടർ നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. പദ്ധതിയിലെ സൗജന്യം പതുക്കെ പതുക്കെ അവസാനിപ്പിച്ചു. പാചകവാതക സിലിണ്ടർ വാങ്ങാൻ കാശില്ലാതെ 90 ലക്ഷം പാവപ്പെട്ടവർ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് പോയി. ഇപ്പോഴിതാ പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഉജ്ജ്വല പദ്ധതിയിലെ ഉപഭോക്താക്കൾക്ക് വർഷത്തിൽ 12 പാചകവാതക സിലിണ്ടറുകൾ നൽകുമ്പോൾ 200 രൂപ വീതം സബ്സിഡി ലഭിക്കും. ഇതാണ് പുതിയ പ്രഖ്യാപനം. ഒരു പാചകവാതക സിലിണ്ടറിൻ്റെ ശരാശരി വില 1010 രൂപ. ഉജ്ജ്വല പദ്ധതിയിലൂടെ ലഭിക്കുന്ന സബ്സിഡി 200 രൂപ. ഉപഭോക്താവായ ഒരു ദരിദ്രൻ സബ്സിഡി കുറച്ചാൽ നൽകേണ്ട തുക 810 രൂപ. ഒരു പാചകവാതക സിലിണ്ടറിന് 810 രൂപ നൽകാൻ എത്ര ദരിദ്രർക്ക് സാധിക്കും?
എൻ്റെ കുഞ്ഞെ അതല്ലേ ഞാൻ രണ്ടാഴ്ച അടുപ്പിലാണ് കത്തിക്കുന്നത് മൊത്തം അതിൻ്റെ അടുപ്പിൻ്റെ അത് വിറകുണ്ട് ദൈവത്തിന് കൃപ കൊണ്ട് വിറകുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ ഗ്യാസ് രണ്ട് മൂന്നാഴ്ചയായി ഇപ്പം ഞാൻ എടുക്കാതിരിക്കുക. ഇതുകൊണ്ട് 1250 രൂപ ഒരാഴ്ചത്തെ അണ്ണൻ്റെ മരുന്നിന് തന്നെ ഉണ്ട്, 2000 സംതിങ് ഉണ്ട്. അപ്പം ഞാൻ ഓർക്ക് ഗ്യാസ് എടുക്കാൻ പോകുന്നു മരുന്ന് തീരാറായി. അന്നേരം ഈ കൊണ്ട് ഗ്യാസ് എടുക്കാൻ പോയി കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നു. കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഞാനിത് മരുന്ന് തീരാറായി ഞാൻ നോക്കി. നോക്കിയപ്പോഴത്തേക്ക് ഗ്യാസ് എടുക്കാൻ പോകണം, നമുക്ക് മെഡിസിനല്ലേ അത്യാവശ്യം. അപ്പം വിറകുണ്ട്, അടുപ്പിൽ പാചകം ചെയ്യുക, കുഴപ്പമില്ല. ഇനിയിപ്പോൾ എങ്ങും പോകുന്നില്ല, ധൃതിയില്ല. എനിക്കത് അടുപ്പ് ചെയ്തോളാം ഞാൻ പറഞ്ഞു. ഇങ്ങനെ അപ്പം ഞങ്ങളെ പോലുള്ളവർ താങ്ങാൻ പറ്റത്തില്ല. ഞങ്ങളെപ്പോലുണ്ട് നല്ല സാധാരണക്കാരനുള്ള ആർക്കും താങ്ങാൻ പറ്റത്തില്ല കുഞ്ഞെ. ഇനി ഞാൻ ആ ഗ്യാസ് ഇവിടെ കൊണ്ടുതരാം. ഞാൻ പറയുക, ആഴ്ച ലോണുകൾ ഇസാഫിൻ്റെ പ്രൈവറ്റ് ലോണുകളൊക്കെ ഞങ്ങളെടുത്ത് ആഴ്ച ബുധനാഴ്ച അത് 1015 വെച്ച് അടവ്. അത് മാസത്തിൻ്റെ കുടുംബശ്രീ വഴിയുള്ള ലോണ്, അല്ലാതുള്ള ലോണ് എല്ലാം ഈ അറ്റാക്ക് വന്നിരിക്കുന്നവൻ ഇതെല്ലാം കൊണ്ടും ഇതായിട്ട് അന്ന് വന്നേ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ ഇത് കൂടെ ആകുമ്പത്തേന് എൻ്റെ പൊന്നുമോനെ എന്താ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ദിവസം ദിവസം ഗ്യാസിൻ്റെ വിലയും കൂട്ടി സാധനങ്ങൾക്ക് വില കൂട്ടി ആയിട്ട് നമുക്ക് ഒന്നും ഒരു രീതിയിലും നിവൃത്തിയും ഇല്ല. ജീവിക്കാനായിട്ട് ഉള്ള ആൾക്കാർക്ക് വയ്യാതെയാകുക, ജോലി ചെയ്യാനുള്ള ഇതില്ല. എനിക്ക് എന്നെപ്പോലെ തന്നെ ആയിരിക്കും വേറൊരു ആൾക്കാരും വരുന്നത്, ഇതേപോലെ തന്നെയായിരിക്കും വേറൊരു വീട്ടമ്മമാരും പറയെടുക്കണം പല ഇത് കൊണ്ട്. എൻ്റെ ഭർത്താവാണ് ഇത്രയും ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് വയ്യാതിരിക്കുന്നിട്ടും പ്രായമുള്ളൊരമ്മച്ചിയുണ്ട്. അമ്മച്ചി അവിടെ ഒരു വീട്ടിൽ പോകുന്നുണ്ട്. അമ്മച്ചി പോകുന്ന പെൻഷൻ കിട്ടും, അതുകൊണ്ടൊന്നും ആകുന്നില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടായോ, കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച്. ഇനിയിപ്പം മൂത്തൻ വലിയവന് 5 കുഞ്ഞവന് ഇവന് ഇംഗ്ലീഷ് മീഡിയം. അവനിപ്പം വലിയൊരു ഭയങ്കര ഒരു ഇത് തന്നെ. ഞാൻ 2 ഗ്യാസ് എടുത്ത് മനപൂർവ്വം എടുക്കാം. വില കൂടിയത് കൊണ്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. കണ്ണിൽ പൊടിയിടാനുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ വിലക്കയറ്റം പിടിച്ചു നിർത്താനാകില്ല. സംസ്ഥാനങ്ങൾക്ക് പരിമിതികൾ നിരവധിയുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പട്ടിക കാണുക. ഉപഭോക്തൃ വില സൂചിക അനുസരിച്ച് തയ്യാറാക്കിയ വിലക്കയറ്റ പട്ടികയാണിത്. രാജ്യത്ത് വിലക്കയറ്റ നിരക്ക് ഏറ്റവും ഉയർന്ന നിരക്കിലുള്ളത് പശ്ചിമബംഗാളിലാണ്, 9.1%. സ്വർഗമെന്ന് BJP വിശേഷിപ്പിക്കുന്ന UPയിൽ 8.5%, ഗുജറാത്തിൽ 8.2% വിലക്കയറ്റ നിരക്ക്. വിലക്കയറ്റം ഏറ്റവും കുറവ് കേരളത്തിലാണ്, 5.8%. ഏപ്രിൽ മാസത്തെ രാജ്യത്തെ പണപ്പെരുപ്പം 7.79%. കേരളത്തിലെ പണപ്പെരുപ്പം 5.08%. രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും കുറവുള്ള സംസ്ഥാനമായത് കേരള സർക്കാരിൻ്റെ നിരന്തരമുള്ള ഇടപെടൽ മൂലമാണ്. ഇന്ത്യയിലെ ആകെ സ്റ്റേറ്റുകൾ എന്തുകൊണ്ടാണ് കേരളത്തിന് വിലക്കയറ്റത്തിൽ ഏറ്റവും മുന്നേ വരാൻ പറ്റിയത്? ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൻ്റെയും കണക്കെടുക്കുമ്പോൾ ഇൻഫ്ലേഷൻ്റെ വരുമ്പോൾ വിലക്കയറ്റത്തിലല്ലേ വരിക? സാധനങ്ങളുടെ വില, നിങ്ങൾക്ക് പച്ചക്കറിയും പലചരക്കും പാലും മുട്ടയും അരിയൊക്കെ മേടിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്രയും വിലക്കയറ്റം വരുന്നില്ല. ഇൻഫ്ലേഷൻ സാധാരണ കസ്റ്റമർ ഇൻഡെക്സ് വെച്ച് പരിശോധിക്കുന്നത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അത് വരാത്ത എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് നീതി ആയോഗിൻ്റെ പരിശോധനയിൽ ആരോഗ്യരംഗത്ത്, ക്രമസമാധാന രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ കാര്യത്തിനും കേരളത്തിന് ഒന്നാം സ്ഥാനം കിട്ടുന്നത്?